പ്രിയപ്പെട്ടവരെ, ചിത്രകാരനും നമ്മുടെയെല്ലാം സുഹൃത്തുമായ പ്രഭാകരൻ നമ്മെ വിട്ടുപോയിട്ട് ഒരു വർഷം പിന്നിടുകയാണ്. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് സംശയരഹിതമായും അദ്ദേഹത്തിൻ്റെ കലാസംഭാവനകളെ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ വിപ്ലവകരമായ വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടലുകളെ ഓർത്തെടുക്കുക എന്നതാണ്, കണ്ടെത്തുക എന്നതാണ്. പ്രഭാകരൻ്റെ ചിത്രങ്ങളെ സംബന്ധിച്ച് ഒരു വിശകലനത്തിന്, ഒരു വിലയിരുത്തലിന് ഞാൻ മുതിരുന്നില്ല. ചിത്രകല എന്നത് നിയതമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിക്കപ്പെടുന്ന ഒരു സൗന്ദര്യ ആവിഷ്കാരമാണ്. പ്രഭാകരൻ്റെ ചിത്രങ്ങൾ ഒരാസ്വാദകൻ എന്ന നിലക്ക്, നോക്കിക്കണ്ട ഒരാളെന്ന നിലക്ക്, അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ മൂർത്തവും കഠിനവുമായ യാഥാർത്ഥ്യങ്ങളെ ആവിഷ്കരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ വഴികളിൽ നിന്ന്, നമ്മുടെ പൊതുജീവിതത്തിൽ നിന്ന് ഉപധാരകളിലേക്ക് പിന്തള്ളപ്പെട്ട മനുഷ്യരെ, മനുഷ്യാനുഭവങ്ങളെ ആവിഷ്കരിക്കാനാണ് പ്രഭാകരൻ പ്രധാനമായും ശ്രദ്ധിച്ചിട്ടുള്ളത്. 1980s ആദ്യമാണ് ഞാൻ പ്രഭാകരനെ പരിചയപ്പെടുന്നത്. 1982 ജനകീയ സാംസ്കാരിക വേദിയുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുകയായിരുന്നു. കോഴിക്കോട് അത്തോളി ഹൈസ്കൂളിലാണ് ആ സമ്മേളനത്തിൻ്റെ വേദിയായിരുന്നത്. മഹേശ്വത ദേവിയായിരുന്നു ആ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകയായി എത്തിയത്. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പ്രഭാകരൻ്റെ ചിത്രങ്ങളുടെ ഒരു വലിയ പ്രദർശനമുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് സമ്മേളനവേദിക്ക് ചുറ്റുമുള്ള പ്രഭാകരൻ്റെ ചിത്രങ്ങളുടെ പ്രദർശനമായിരുന്നു. ആ ചിത്രങ്ങൾ കണ്ട മഹേശ്വതാ ദേവി പ്രഭാകരൻ്റെ ചിത്രങ്ങളിലൂടെ അനാവരണം ചെയ്യപ്പെട്ട സാധാരണക്കാരുടെ ജീവിതക്കാഴ്ചകൾ, സാധാരണ മനുഷ്യരുടെ ജീവിത മുഹൂർത്തങ്ങൾ, ഇതൊക്കെ തന്നെ ജനങ്ങളുമായി, ബഹുജനങ്ങളുമായി ആത്മബന്ധം പുലർത്തുന്ന, തൻ്റെ എഴുത്തിലും സാഹിത്യത്തിലും ഒക്കെ തന്നെ ബഹുജനങ്ങളുടെ ജീവിതത്തെ വളരെ ഹൃദ്യസ്ഥമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നു. പ്രഭാകരൻ മാനവികതയുടേതായ ഒരു കലാ പ്രവർത്തനം, മാനവികതയ്ക്ക് വേണ്ടി കലയും സംസ്കാരത്തെയൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിച്ച ദർശനമുള്ള, വീക്ഷണമുള്ളൊരു കലാകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാസിസ്റ്റ് അധികാര പ്രയോഗങ്ങൾക്കെതിരായ എല്ലാ പ്രതിരോധങ്ങളിലും പുരോഗമന ജനാധിപത്യ പ്രവർത്തകരോടൊപ്പം, ഇടതുപക്ഷ പ്രവർത്തകരോടൊപ്പം തെരുവിൽ മുഷ്ടിചുരുഷ്ടി മുദ്രാവാക്യം വിളിക്കാനും അദ്ദേഹം മുന്നിട്ടിറങ്ങിയിരുന്നു. കലയും ജീവിതത്തെയും അതീശത്വ മൂല്യങ്ങൾക്കും വ്യവസ്ഥക്കുമെതിരായിട്ടുള്ള നിരന്തരമായ പോരാട്ടമാക്കി മാറ്റിയ പ്രഭാകരൻ്റെ സ്മരണകളെ, അദ്ദേഹത്തിൻ്റെ ചിത്രകലാ സംഭാവനകളെ, ദർശനത്തെ എല്ലാം കണ്ടെത്തുകയും അതിനെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പുതുതലമുറക്ക് മനസ്സിലാക്കാൻ ആവശ്യമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പ്രഭാകരൻ്റെ ഈ അനുസ്മരണം
അത്തരം പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഇനീഷ്യേറ്റീവിന് ശ്രമങ്ങൾക്ക് വലിയ ഫലം നൽകും, കരുത്തു നൽകും എന്ന പ്രത്യാശയോടെ പ്രഭാകരൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.